പിന്നെ ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരുതരം വെള്ളക്കെട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി, കംപ്ലീറ്റ് ചെളിയാണ്. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് ബൈക്ക് ഇപ്പോൾ ഓഫ് പോയി. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ഇതൊരു വലിയൊരു റെഫറൻസാണ്. നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക, കാരണം നമ്മളെ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഫ്രണ്ട്സ്, എന്നെ ചെറുപ്പത്താറിൻ്റെ പുതിയൊരു പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ മുതൽ തൈക്കുളം വരെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ചെറുപ്പത്താറിൻ്റെ കേരളത്തിലെ ഫുൾ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഏങ്ങണ്ടിയൂർ ടൗൺ തന്നെയാണ്, ടൗൺ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാലം വർക്കുണ്ട്, അണ്ടർ പാസേജ് ആവാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതുപോലെ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ്, മണ്ണ് ഫില്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡ് വാളിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസ് ധാരാളം വെച്ചിട്ടുണ്ട്. ഇവിടെ ആ കാര്യമായിട്ട് തന്നെ, അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വലത് സൈഡിൽ ടാറിങ് കംപ്ലീറ്റ് ആണ്, മറ്റ് സ്ഥലങ്ങളിൽ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് വലത് സൈഡിൽ. ഇതേത് സ്ഥലമാണെന്ന് ഇവിടെ നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഏങ്ങണ്ടിയൂരാണ് കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് ഒരു ബോർഡൊന്നും ഇവിടെ കാണുന്നില്ല. നമുക്ക് എങ്ങനെ കടയിലോട്ടൊന്ന് നോക്കാം. ഒന്നിരട്ട് കടകൾ ഞാൻ അവിടെ കണ്ടിരുന്നു, പക്ഷേ അതിൽ അക്ഷരങ്ങൾ വളരെ ചെറുതായിരുന്നു, ഇവിടെ നിന്ന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെയും വെയിറ്റ് ഷെഡിൽ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല. ഒരു ബോർഡ് കഴിഞ്ഞു പോയി. വളാഞ്ചേരിയൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്നും ഒരു ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റുന്ന അടുത്തൊന്നുമില്ല. ബോർഡ് ടൂൾസ് റെൻ്റൽ സർവീസ്. ഇവിടെയും സ്ഥലത്തിൻ്റെ പേരറിയാൻ പറ്റുന്നില്ല. ഒരു പയ്യൻ അതുവഴി നടന്നു പോകുന്നുണ്ട്. ആ പയ്യൻ ഈ നാട്ടുകാരനല്ല, ബാഗ് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നില്ല. അപ്പോൾ ഇവിടെയും ഹൈവേ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ബൈപ്പാസ് ആണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ബൈപ്പാസിൽ കൂടെ വണ്ടി കയറ്റിയല്ലോ, ഹൈവേ കൂടെ വണ്ടി പോവും. ഒരു ചേട്ടൻ നിൽക്കുന്നു, ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുവഴി ബൈക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഹൈവേ കൂടെ തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്.
നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. കാരണം ഈ മണ്ണൊരു പ്രത്യേകതരം മണ്ണാണ്, വണ്ടിക്ക് ഒരു ഗ്രിപ്പ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇതുവഴി ഹൈവേയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികളാണ് മെയിനായിട്ട് ഇതുവഴി പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതായത് വളരെ ഫാസ്റ്റായിട്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം. വേറെയും വണ്ടികൾ ഈ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഹൈവേ എളുപ്പമായതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനെന്തായാലും അങ്ങോട്ടും അങ്ങനെ തന്നെ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏങ്ങണ്ടിയൂർ കഴിഞ്ഞാലുള്ള സ്ഥലം ഒരു ബൈപ്പാസ് പോലെയാണ് ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോ അത് റെഡിമിക്സിലേക്ക് പോണ സ്ഥലമാണ്. പണിയാവോ? അപ്പോൾ ഞാനിപ്പോൾ ഈ ഹൈവേയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസ്ക് എടുക്കുന്നത്. നിങ്ങൾ കഴിയുന്നത് ഈ വഴി വരാതിരിക്കുന്നതാണ് നല്ലത്. ചെളിയായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം ഇതുവഴി ചെറിയ വണ്ടികളുടെ ടയറ് മാർക്ക് ഞാൻ കാണുന്നുണ്ട്. ഇതുവഴി ചെറിയ വണ്ടികളുടെ ടയർ മാർക്ക് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പോകാൻ തീരുമാനിച്ചത്. അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഭാഗത്തും വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതായത് മണ്ണ് ഫില്ലിങ് ആണ് ഇവിടെ കാണുന്നത് കൂടുതലും. ഒരു മിനിമം സ്പീഡിൽ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ ഹൈവേ കാണാൻ പറ്റുന്നത്? ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി വേറെ വണ്ടിയൊന്നും പോകുന്നില്ല. കാരണം നിലവിലെ ഹൈവേ വേറെ ലെവലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, കുറേ സ്ഥലങ്ങളൊക്കെ നല്ല വെള്ളക്കെട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും മണ്ണ് ഫില്ലിങ് ആണ് നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരുതരം വെള്ളക്കെട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. വെള്ളം എന്താ പറയുക, വെള്ളത്തിൻ്റെ ഒരു വെള്ളക്കെട്ട് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒഴുകി പോകാത്തൊരു സ്ഥലം പോലെയാണ്. നല്ല ചെളിയാണ്. വണ്ടിയിൽ നല്ല രീതിയിൽ ചെളിയാകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പോകാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പണിയാകൂ. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. വർക്ക് നടക്കുന്ന അവിടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അവസ്ഥ. ചെളി അവർ
നല്ലൊരു തരം ചെളിയുള്ള മണ്ണാണ്. ഓ എൻ്റെ അടുത്ത് അവരെന്തോ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഇതുവഴി വണ്ടി അങ്ങോട്ട് പോകില്ലെന്നാണ് പറയണത്. അപ്പോൾ ഇനി എനിക്ക് ഹൈവേയിലോട്ട് കയറാൻ എന്താ ചെയ്യുക? ഇതിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കംപ്ലീറ്റ് ചെളിയാണ്, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ബൈക്ക് ഇപ്പോൾ ഓഫ് പോയി. എന്തായാലും ഒന്ന് എടുക്കാനാണ് തീരുമാനിക്കുന്നത്. മുന്നോട്ട് എന്തായാലും പോക്ക് നടക്കില്ല. എന്തായാലും തിരിച്ച് പോകാം. തിരിച്ച് എറണാകുളം സൈഡിലോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇവിടുത്തൊരു അവസ്ഥ എങ്ങനെയാണ്? കംപ്ലീറ്റ് ചെളിയാണ്. ഇപ്പം അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. പക്ഷെ ലോറി പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റോഡിൽ കൂടെ. ഇന്നങ്ങനെ സൈഡിലോട്ട് റോഡും ഇല്ലല്ലോ, ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ആരോടൊന്നും വഴി ചോദിക്കാനെന്ന് നോക്കിയാൽ ഇവിടെ ആരെയും കാണുന്നില്ല. എന്തായാലും പെട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. അവിടെ തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്തെങ്കിലും ഒന്ന് വഴി ചോദിക്കാം. നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഹലോ ജസ്റ്റിമിൻ്റെ, ഈ എറണാകുളം ഭാഗത്ത് നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത്? എറണാകുളത്തോട്ട് പോയ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ ആ മെയിൻ ഹൈവേയിലോട്ട് കയറണമെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ പണി നടക്കുന്ന ഹൈവേ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ ആ പഴയ എൻ്റെ ചെറുപ്പക്കാരിലോട്ട് തന്നെ കയറുകയാണ്. കയറിയിട്ട് നമുക്കിനി ആ പുതിയ ഹൈവേ കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഞാനിപ്പോൾ തൈക്കുളം എന്ന സ്ഥലത്തെത്തി. തൈക്കുളം എത്തിയപ്പോൾ നമ്മുടെ ബൈപ്പാസ്, അതായത് ഹൈവേ ഇവിടെ ചേരുന്നുണ്ട് പഴയ റോഡ് പോയിട്ട് അവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ ഇത്രയും ഭാഗം എൻ്റെ ചെറുപ്പക്കാർ ബൈപ്പാസ്സാണ്. നിലവിലെ റോഡ് വൈറ്റ് ബന്ധമില്ലാതാണ് കടന്നു പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ തൈക്കുളം മുതൽ കൈപ്പമംഗലം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.